മോഡൽ കട്ടുകളുമായിട്ട് മോഡൽ താടിയുമായിട്ട് മോഡൽ പാന്റുകളും ഷർട്ടുകളുമായിട്ട് ഉമ്മമാർ ഔറത്ത് മറക്കാത്ത നിലക്കുള്ള ഡ്രസ്സും ധരിച്ചിട്ടല്ലേ നടക്കല്. എന്നിട്ട് ചൊല്ലുന്ന റസൂലുള്ളാഹിന്റെ പേരെ ആശിക്കുക, അവിടെ സ്വലാത്ത് ഇവിടെ സ്വലാത്ത്, ആ സ്വലാത്ത് ഈ സ്വലാത്ത് ചൊല്ലി ഓടരെ കണ്ട് സുബൈദ് സ്കെച്ചിട്ടില്ല ഹംകു മഗ്‌രിബ് സ്കെച്ചിട്ടില്ല ഓണ സ്വലാത്ത് പോയിടെ ആ സ്വലാത്ത് അല്ലാന്റെ അടുത്ത് മക്ബൂലാവാ, അല്ലാന്റെ റസൂലിനെ ഇഷ്ടാവാ. സലാമത്താക്കട്ടെ. ഒരുപാട് സ്വലാത്ത് നടക്കുമ്പോ അവിടെ ഓർഡറ് മഗ്‌രിബ് സ്കെച്ചിട്ടുണ്ടാവല്ലോ, ചിലപ്പോ ഇശാ സ്കെച്ചിട്ടുണ്ടാവല, ചിലപ്പോ സലാത്ത് പോയിട്ട് സുബീസ്കാര കളാ. ഞങ്ങളെ ദുനിയാവ് സലാമത്താവണമെങ്കിൽ, ഞങ്ങളെ ആഖിറത്ത് സലാമത്താവണമെങ്കിൽ നാല് കാര്യം നിങ്ങൾ ആക്കും, വേറെ ഒന്നും ചൊല്ലുകില്ല. ഞങ്ങളെ ദുനിയാവും ആഖിറവും സലാമത്താവണമെങ്കിൽ, ഞങ്ങളെ ജീവിതത്തിൽ ബർക്കത്ത് കിട്ടണമെങ്കിൽ, ഞങ്ങളെ ജീവിതത്തിൽ ഖൈറ് കിട്ടണമെങ്കിൽ നാല് കാര്യം നീ ആക്കണം, വേറൊന്നും ആക്കണമെന്നില്ല. നാല് കാര്യം, ഈ നാല് കാര്യം ഒരാൾ ആക്കിയെങ്കിൽ അവന്റെ ജീവിതത്തിൽ ബർക്കത്ത്, അവന്റെ ആയുസ്സിൽ ബർക്കത്ത്, അവൻ ചെയ്ത എല്ലാ പ്രവൃത്തിയിലും ബർക്കത്ത് അല്ലാഹു തണ്ടാം. അർജുന്തു മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് മുഅ്മിനുകളെ, നിങ്ങ ബർക്കത്ത് ബർക്കത്ത് ഇങ്ങനെ ബർക്കത്തിന് വേണ്ടിട്ട് ഓടിയോണ്ടുള്ള ബർക്കത്ത് നിങ്ങൾക്ക് കിട്ടിയോണ്ടുണ്ടു, അത് നിങ്ങൾക്ക് ബർക്കത്താവാത്ത കാരണം എന്ത്? ഒരുപാട് ബർക്കത്ത് നിങ്ങൾ അവിടെ അവിടെ പോയിട്ട് എടുത്തോണ്ടുള്ള ഞങ്ങളെ കീസിൽ ഒരുപാട് ബർക്കത്തിന്റെ സാമാനുണ്ടു, ഞങ്ങളെ ഔത്തുൾ ഒരുപാട് ബർക്കത്തിന്റെ സാമാനുണ്ടു, ഒരുപാട് ബർക്കത്ത് നിങ്ങളെ ഔത്തുളുണ്ടു, വാഹനത്തിലുണ്ടോ കയ്യിലുണ്ടോ എന്തേ, അത് ബർക്കത്ത് നിങ്ങൾക്ക് കിട്ടാത്ത കാരണം. ഈ നാല് കാര്യം നിങ്ങൾ മറന്നുപോയാ അല്ലാഹുവിന്റെ റസൂൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തുമോനെ, നീ ദുനിയാ വിളിക്കുമ്പോ നീ അതാ ഈ ജീവിതത്തെ ആഗ്രഹിക്കണെങ്കില്, ഒരു നല്ല ജീവിതം നീ ആഗ്രഹിക്കണെങ്കില്, നല്ലൊരു മരണം നീ ആഗ്രഹിക്കണെങ്കില്, നല്ലൊരു ഹലാലായ ജീവിതം നീ ആഗ്രഹിക്കണെങ്കില്, നാല് കാര്യപ്പോലും ഓർമ്മയാക്കണമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അത് ഏതായിട്ട് ആ നാല് കാര്യം? അതിൽ ഒന്നാമത്തത് അല്ലാഹുവിന്റെ റസൂൽ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജന്തു മോനെ, നീ സുബ്ഹ് ബാങ്ക് കൊടുക്കലേക്ക് മുന്നോളൂ, നീ വന്ന് എണീക്കണം മുഹമ്മദ് മുസ്തഫ. സുബൈക്ക് ബാങ്ക് കൊടുക്കലേക്ക് മുന്നോളൂ, നീ ഒന്ന് എണീക്കണോ. സുബൈക്ക് ബാങ്ക് വേണ്ടിട്ട് നിങ്ങൾ അളറാൻ വെക്കടല്ല, ബാങ്ക് കൊടുക്കടേക്ക് മുന്നോളൂ ഒരു 10 മിനിറ്റോ ഒരു 20 മിനിറ്റോ മുന്നോളൂ നീ എണീക്കണോ. അത് ബർക്കത്തുള്ളതാ എണീക്കലായിട്ടിരിക്കുന്നു, ആ എണീക്കൽ കൊണ്ട് ഒരുപാട് ബർക്കത്ത് നിൽക്കുന്നു. അപ്പൊ സുബൈ ബാങ്ക് മുന്നോളൂ ഒരു അരഗണ്ട മുന്നോളൂ, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് മുന്നിലെങ്കിലും എഴുന്നേൽ നീ എണീക്കണു വർക്കിൽ നിന്നിട്ട്. എന്നിട്ട് മോനെ അല്ലാഹുവിന്റെ റസൂൽ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജന്തു ബാങ്കിക്ക് മുന്നോളൂ നീ വുദു എടുക്കണോ, ബാങ്കിക്ക് മുന്നോളൂ വുദു എടുക്കണോ, ബാങ്കിക്ക് മുന്നോളൂ എണീക്കണോ, ബാങ്കിക്ക് മുന്നോളൂ വുദു എടുക്കണോ. എന്നിട്ട് മോനെ നീ സുബിഹിന്റെ ബാങ്ക് നിന്റെ മുറ്റത്തുള്ള, നിന്റെ അടുത്തുള്ള, നിന്റെ പരിസരത്തുള്ള പള്ളി എവിടെ ഉണ്ടാ, നീ ആ ജമാഅത്തിൽ പെട്ടവണോ, നീ ആ ജമാഅത്തിൽ പോയിട്ട് ആ പള്ളിയിൽ വെച്ചിട്ട് സുബിഹിന്റെ ബാങ്ക് നീ കേൾക്കണോ ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇത് ഓരോ മുസ്ലിമും മനസ്സിലാക്കുന്ന വിഷയമായിട്ടിരിക്കുന്നത്. സുബൈത്തെ ബാങ്ക് എവിടെ കേൾക്കണം? പള്ളിയിൽ വെച്ചിട്ട് കേൾക്കണം. സുബ്ഹാനല്ലാഹ്. പെണ്ണിങ് എന്താക്കണു? അങ്ങ 10 മിനിറ്റ് മുന്നിലും ബാങ്ക് മുതൽ എണിച്ചിട്ട് ഉദു എടുത്തിട്ട് അങ്ങ് ബാങ്ക് കേൾക്കണു. എങ്ങനെ? മുസല്ലയിൽ വെച്ചിട്ട് ബാങ്ക്.
കേക്കണോ? ഒരു മുസല്ല പിരിച്ചിട്ട് ബാങ്ങ മുസല്ലയിൽ കേക്കണോ? ആണിങ്ങ ചെറുപ്പക്കാർ പ്രായപൂർത്തിയായ അള്ളാന്റെ പള്ളിയിൽ പോയിട്ട് സുബഹിയുടെ ബാങ്ക് തെച്ചിട്ട് കേക്കണോ? പള്ളിയിൽ കേക്കണോ? അസ്സലാത്തു ഖൈറുൻ മിനന്നൗം, വർക്കിടെ കാലും ഏറ്റവും ഖൈർ നിസ്കാറാണ്. ഷഫീഉനാ റസൂലുള്ളാഹി, അപ്പൊ മൂന്ന് കാര്യം ചെന്ന് ഒരു മനുഷ്യരുടെ ജീവിതത്തിൽ ഈ മൂന്ന് കാര്യം ഉണ്ടാ, അവന്റെ ബിസിനസ്സിൽ ബർക്കത്ത്, വാഹനത്തിൽ ബർക്കത്ത്, ഫ്ലാറ്റിൽ ബർക്കത്ത്, അവൻ പോയവിടെ ബർക്കത്ത്, അവന്റെ എല്ലാം ഗൾഫിലും ബർക്കത്ത്, റായത്തിലും ബർക്കത്ത്. എന്താക്കണോ? സുബഹിക്ക് മുന്നോളി എനിക്ക് സുബൈക്ക് ബാങ്ക് മുന്നോളി എനിക്കണു. ബാങ്ക് വേക്കടല്ല, ബാങ്ക് പോറു പരിയോ മിനിറ്റ് മുന്നോളി എനിക്കണു. എന്നിട്ട് ആ ബാങ്ക് മുന്നോളി ഉതു എടുക്കണോ? എടുത്തിട്ട് അള്ളാന്റെ പള്ളിയിൽ പോയിട്ട് ബാങ്ക് കേക്കണു. പെണ്ണിങ്ങ അങ്ങ് മുസല്ലയിൽ വെച്ചിട്ട് ബാങ്ക് കേക്കണു. നാലാമത്തെ കാര്യത്തിന് കൊന്തുണ്ട മഹാനായ ഹബീബ് മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ അല്ലാന്റെ റസൂൽ ജന്തു മോനെ, ഇശൌ ആയിൽ പിന്നെ ഇശാ നിസ്കരിച്ചൽ പിന്നെ വിത്ര് നിസ്കാര കഴിഞ്ഞതിൽ പിന്നെ മീറ്റിംഗ് ദൈക്കണ്ട, ആരും എണ്ണണ്ട, ആരും ഇറച്ചി തിന്നണ്ട, പറയണ്ട, നീ വേഗം പോയിട്ട് ഉറങ്ങണു മോനെ. ഷഫീഉനാ റസൂലുള്ളാഹി, പിന്നെ വിത്ര് നിസ്കാരം പിന്നെ പോയിട്ട് ഉറങ്ങണം. മീറ്റിംഗ് ആക്കിട്ട് എവിടെങ്കിലും അങ്ങാട്ടിന്റെ വായില് അല്ലെങ്കിൽ പീടിയുടെ വായില് വെച്ചിട്ട് മീറ്റിംഗ് ആക്കണ്ട. ആ സമയ മീറ്റിംഗിന്റെ സമയമല്ല. ഈ നാല് കാര്യം ഒരു മൂമിനായ മനുഷ്യൻ അലവടിച്ചെങ്കില് അവന്റെ ജീവിതത്തിൽ ബർക്കത്തല്ലാഹു നിറോടി തണ്ട. നോക്കൂ, നായും ചൊല്ല നായിങ്ങൾക്ക് എത്ര ബക്കുണ്ടു ബർക്കത്തുണ്ട? നായിങ്ങ ചെമ്മ മക്കല്ലേ, എത്ര പേരില്ല ബർക്കത്തുണ്ട? ഇല്ല. എന്തേ അത് ഉറങ്ങില്ല, അത് ഉറങ്ങടേപ്പാ. സുബഹി നേരാമ്പത്തു നേരെ വെൾക്കോ ആമ്പത്തു എവിടെങ്കിലും ഗേറ്റില, എവിടെങ്കിലും ബസ് സ്റ്റാൻഡില, അത് കാല് ചുറ്റിട്ട് ഒരു കിടത്ത, അതുകൊണ്ട് ആ നായിക്ക് ബർക്കത്തില്ല, മക്കും ബർക്കത്തില്ല. യഥാർത്ഥത്തിൽ ആട് നോക്കറു, ആട് വേഗം എനിക്ക്, ആട് കൊണ്ട് ബർക്കത്തുണ്ട്, ആടിനെ മക്കളെ കൊണ്ട് ബർക്കത്തുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കാം, ജാവുകടി ചുറ്റി ചുറ്റി ചുറ്റിട്ട് സുബേക്ക് ഉറങ്ങിയിട്ട് നിസ്കാര കല ആറാക്കണറാ, അവന്റെ ജീവിതത്തിൽ ബർക്കത്തില്ല. മുഹമ്മദ് മുസ്തഫ, നിങ്ങൾ എത്രമാ ബർക്കത്ത് കൊടുത്തിട്ട് ഔത്തുള്ളു, എത്രമാ തങ്ങ തന്നെ ബർക്കത്തിക്കു, എത്രമാ ഞങ്ങൾ ഔത്തുള്ള കുപ്പി ബർക്കത്തിൽ നിറഞ്ഞിട്ടിക്കു, എങ്കിലും ബർക്കത്ത് ഇല്ല. എന്തേ കാരണം? ഇത് സുബഹിക്ക് ഞങ്ങ ബാങ്ക് കൊടുക്കുമ്പോ എനിക്കില്ല, സൂര്യൻ ഉദിച്ചതിൽ പിന്നെ എനിക്കൽ ഞങ്ങളെ ആദത്തായിട്ട്, അതുകൊണ്ട് അങ്ങനെ ആദത്ത് ആറാക്കി ആറാ ഷെയ്ത്താൻ അവന്റെ കൂടെ ഉണ്ട്. അല്ലാഹുവിന്റെ റസൂൽ മുത്തു മുഹമ്മദ് മുസ്തഫ, അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ ഞങ്ങൾ എന്ത് വേണോ, ദുനിയാവുടെ പെരവത്തെ ഒരുക്കും ണ്ട, ദുനിയാവ് ഞങ്ങളെ തേടിയോണ്ട് പറണോ, ദുനിയാവ് ഞങ്ങളെ തേടിയോണ്ട് പറണോ, പൈസ ഞങ്ങളെ തേടിയോണ്ട് പറഞ്ഞോ, കാറ് ഞങ്ങളെ തേടിയോണ്ട് പറഞ്ഞോ, നല്ല അവ ഞങ്ങളെ തേടിയോണ്ട് പറണോ, നല്ല സ്വറ ഞങ്ങളെ തേടിയോണ്ട് പറണോ, അതൊക്കെ എന്തിന സ്വറ? ദുനിയാവ് ഞങ്ങളെ പരവത്തെ പറഞ്ഞു, ഞങ്ങൾ ദുനിയാവുടെ പരവത്തെ പോത്തിയറ. അപ്പൊ ദുനിയാവ് ഞങ്ങളെ പരവത്തെ പറഞ്ഞു കേൾക്ക് എന്തിന് പണി? വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, തക്വ ഉണ്ട, അല്ലാന്റെ ഭയം ഉണ്ട്, അല്ലാന്റെ തക്വ ഭയം ഒരാൾ ഉണ്ടെങ്കിൽ അല്ലാഹു ചെന്നെതിരെ യജ്അൽ ലഹു മഖ്റജ, തെറു അല്ലാഹു കാട്ടി കൊടുക്കണം. ഖുർആൻ, ഇത് പരിശുദ്ധ ഖുർആൻ ചൊല്ലേ, തക്വ ആറുകൊണ്ട, ഇബാദത്ത് ആറുകൊണ്ട, പടച്ചവന്റെ ഭയം ആറുകൊണ്ട, യജ്അൽ ലഹു മഖ്റജ, അല്ലാഹു തെറു കാട്ടി കൊടുക്കടാ. ഭാഗത്തിൽ കൂടി പൈസ തണ്ട, സ്വത്ത് തണ്ട, സമ്പത്ത് തണ്ട,
പക്ഷേ നങ്ങമാ തഖ്വ ഉണ്ട്, നിസ്കാരം ഉണ്ട്, പ്രയോജന സീർ സുജൂദ് ഗാണ്ട് ഗാണ്ട് ബാജി എന്ന് പറയുന്നത്. നിസ്കാരം സുജൂദ് ഉണ്ട്, അതുകൊണ്ട് പ്രയോജനമില്ല. ഞങ്ങൾ നിസ്കരിക്കുന്ന ആർക്കിട്ട് നമുക്ക് പിടിയില്ല. അള്ളാന്റെ പള്ളി തന്നെ പണ്ട റബ്ബെ കണ്ടില്ലേ? നാ ബർമ്മത്തൂർ കൂട്ട ആൾക്കാരെ കണ്ട. ഇപ്പൊ തിന്നിനെ കുടിക്കരുത് എന്നൊരു മര്യാദ പോലും ഇല്ല. തിന്നിനെ കിട്ടിയേക്ക് റബ്ബെ നിന്നിട്ടും കിടന്നിട്ടും അവസ്ഥ, നിന്നിട്ടും കിടന്നിട്ടും നടന്നോണ്ടും കുടിക്കും, വെച്ചിട്ടും കുടിക്കില്ല. ഒരു മര്യാദ തന്നെ ഭക്ഷണത്തെ എത്ര ബഹുമാനിച്ച് മയ്യാവോ, എത്ര ആദരിച്ച് മയ്യാവോ. ഒരു ഭക്ഷണത്തിന് ഒരു ചെറിയ ഒരു അരി പോലും സുപ്രത്തിന് ഊഴൽ അത് ഫക്കീർ തല ഉണ്ടാക്കിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ. മനസ്സിലായില്ലേ? കുടിക്കുമ്പോ തിന്നുമ്പോ അത് ഏത് ശീരണിയാവട്ടെ, അതിക്കൊരു ബഹുമാനുണ്ട്, അതിക്കൊരു അദബുണ്ട്, അതിക്കൊരു മര്യാദ ഉണ്ട്. കുടിക്കും പോലെ കുടിക്കണോ, തിന്നും പോലെ തിന്നണോ, അപ്പോഴാണ് ഞങ്ങളുടെ ശരീരത്തിന് ആരോഗ്യമാവുടെ ആഫിയത്താവുടെ. അള്ളാഹ്ക്ക് പൊരുത്തല്ലാതെ തിന്നെങ്കിൽ, പണച്ച റബ്ബിന് ബഹുമാനില്ലാതെ തിന്നെങ്കിൽ അത് ഒരിക്കലും വർക്കത്തില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി. നോക്കൂ, ഞങ്ങൾ ആടുണ്ട്, കോലിയുണ്ട്, മൃഗങ്ങൾ ഒരുപാടുണ്ട്, മീനുണ്ട്. ഞങ്ങൾക്കല്ലാഹു കടലിൽ ഒരുപാട് മീൻ തന്നറ, അല്ലാഹു ബർക്കത്താക്കട്ടെ. മഞ്ചുള്ള ബോട്ട് കൊള്ളാർ, അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ. എങ്കിൽ മുഅ്മിനുകളെ, ആ കടലിലുള്ള അഞ്ചലും മാഞ്ചും മെളുകും സുബ്ഹാനല്ലാഹ്, നെയ് മീനും കൂടെ നിട്ട് ഞങ്ങൾ തിന്നറേ, എങ്ങനെ ഒരു ബിസ്മി പോലും ചെല്ലലില്ല. അതിനെ കരച്ചിട്ട് ചുട്ടിട്ട് ടിക്കാക്കിട്ട് പക്കാക്കിട്ട് നമ്മൾ തിന്നോട്ടുള്ള ഒരു ബിസ്മി ചൊല്ലവു നിലപ്പുണ്ടാ. അല്ലാഹു കടലിൽ അതാ ആ മീനുകൾ തസ്ബീ ചൊന്നോണ്ടിരുന്നു. അല്ലാഹുവിന്റെ ഭൂമിയിലുള്ള സർവ്വതും തസ്ബീ ചൊല്ലുയു. സബ്ഹു ലഹു മാ ഫിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമിയിലുള്ള സർവ്വതും അല്ലാഹുക്ക് തസ്ബീ ചൊല്ലുമ്പോ ഞങ്ങളെ മത്തി, ഞങ്ങളെ അയില, ഞങ്ങ കൂട്ടര സർവ്വസാധനം വശലടക്കം അല്ലാഹുക്ക് തസ്ബീ ചൊല്ലുന്ന സാമനായിട്ടിരിക്കുന്നു. അതങ്കാലം നിങ്ങൾ ബിസ്മി ചൊല്ലാതെ പടച്ചറപ്പട ഓർമ്മയില്ലാതെ തിണ്ടുപോയെങ്കിൽ അതല്ല നിങ്ങളെ ശരീരത്തിലത് ഫലമില്ല. അത് ശരീരത്ത് കടക്കിടക്ക് അല്ലാഹു അല്ലാഹു അതുകൊണ്ട് യാതൊരു വർക്കത്തും തരൂല. നല്ല ആഫിയത്തിന് സാമൻ, നല്ല വിറ്റാമിൻസ് ഞങ്ങൾ തിന്നറ. അത് ഞങ്ങൾക്ക് ആഫിയത്താവണമെങ്കിൽ എന്ത് വേണോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹ് നീ തന്ന നല്ല ആരോഗ്യത്തെ മരുന്ന് റബ്ബേ, നിന്റെ പേര് ചൊല്ലിട്ട് ഞാൻ കുടിക്കല. അല്ലാഹ് ഒരാൾ ചെന്നെങ്കിൽ അല്ലാഹു അവനുക്ക് ആഫിയത്ത് കൊടുക്കടാ. അല്ലാണ്ട് ഒരുപാട് ലേഹത്തിന്റെ തിണ്ടുമ്പോയിരിക്കുന്ന കാഫ്യത്ത് ഇല്ല, ആഫ്യത്തില്ല, ആഫ്യത്ത് തരല, ആഫ്യത്ത് കിട്ടല. അതുകൊണ്ട് ചിലപ്പോ മാരകമായ രോഗമായിട്ട് അല്ലാഹു കാത്തരക്ഷിക്കട്ടെ. എന്തേ കാരണം നിങ്ങൾ ഔത്തുള്ള കോലി അതിനെ നിങ്ങൾ അർത്ത് തിന്നറ, അപ്പാ കോലി ശപിക്കുക. കാരണം നിസ്കാറില്ലാത്ത ഊണു നിന്റെ തിന്നറ. അല്ലാഹ് നിസ്കാറില്ലാത്ത ആളാണ് തിന്നിട റബ്ബേ, പടത്തിറപ്പേ നിന്റെ ഇറച്ചി. അത് അവന്റെ ഭയത്തു പോക്ക് ഇഷ്ടമില്ലാണ്ട് കോലി ചൊല്ലു, ആട് ചൊല്ലു, ഞങ്ങളെ മൃഗങ്ങൾ ചൊല്ലു, കണ്ടില്ലേ? മഹാനായ റസൂലുള്ളാഹി സ്വലാത്തു ചൊല്ലു മുഹമ്മദുർ റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ റസൂലിന്റെ മജ്‌ലിസ് ഒട്ടക ഓടിവണ്ടി, ഒരു ഒട്ടക അള്ളാഹുവിന്റെ റസൂലിന്റെ മജ്‌ലിസ് ഒരു ഒട്ടക ഓടിവണ്ടി. അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ചൊല്ലു, യാ റസൂലുള്ളാഹ്, ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തണം, നന്റെ സലാമത്താക്കണം. നിന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ഒരുപാട് ഒട്ടകങ്ങളും മരങ്ങളും ഒടുമ്പുകളും എല്ലാം അള്ളാഹുവിന്റെ മജ്‌ലിസ് ഒരു സലാമ ചൊല്ലു. ഞങ്ങളെ മുടിയുടെ തലയുടെ കെട്ട് നോക്കേണ്ടേ, റസൂലുള്ളാഹി ഇഷ്ക് നങ്ങൾക്കില്ലേ?
നങ്ങളെ മുടിയുടെ കെട്ടുണ്ടല്ലേ, അത് ചിലപ്പോ എന്തെല്ലാം പേരുണ്ട്. മുസ്ലിം സമുദായ റസൂലുള്ള വിരോധിച്ച മോഡൽ കട്ടുകളുമായിട്ട്, മോഡൽ താടിയുമായിട്ട്, മോഡൽ പാന്റുകളും ഷർട്ടുകളുമായിട്ട് ഉമ്മമാർ ഔറത്ത് മറക്കാത്ത നിലക്കുള്ള ഡ്രസ്സും ധരിച്ചിട്ടല്ലേ നടക്കല്. എന്നിട്ട് ചൊല്ലുന്ന റസൂലുള്ളാന്റെ പേരെ ആശിക്കുക, അവിടെ സലാത്ത്, ഇവിടെ സലാത്ത്, ആ സലാത്ത്, ഈ സലാത്ത് ചൊല്ലി ഓടരെ കാണുക. ഒരുപാട് സ്വലാത്ത് നടക്കുമ്പോ അവിടെ ഓർഡറ് മഗ്‌രിബ് നിസ്കരിച്ചിട്ടുണ്ടാവല്ലോ, ചിലപ്പോ ഇശാ നിസ്കരിച്ചിട്ടുണ്ടാവല, ചിലപ്പോ സ്വലാത്ത് പോയിട്ട് സുബ്ഹാനൽ ഖലാ. ഇങ്ങനെ എത്ര എത്ര ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ ഒരു മിർഗ, ഒരു ഒട്ടക അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്ന് ചൊല്ലു, യാ റസൂലല്ലാ, യാ ഹബീബല്ലാ, ഇതാ ഓടിയോട്ട് വന്ന കാരണം പിടിയുണ്ട് നബിയേ, നിന്റെ പെരവത്തെ ഒരുപാട് പാലക്കാറ് കത്തിയും കയറുമായിട്ട് വന്നുകൊണ്ടുള്ളാറ്, നിന്റെ ഇറച്ചി തിന്നത് വന്നുകൊണ്ടുള്ളാറ് നബിയേ, നിന്റെ ഇറച്ചി അങ്ങനെ ഭയത്തുക പോകുത്തീറ നബിയേ, നക്കത് ഇഷ്ടമല്ല നബിയേ. നിന്റെ ഇറച്ചി ഞങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത, നീ തിന്നു ഇഷ്ടമല്ലാത്ത, നീ ഹലാലല്ലേ. യാ റസൂലല്ലാ, ഇന്നലെ അങ്ങ് ഇശാ നിസ്കരിച്ചിട്ടില്ല നബിയേ. ഒട്ടക ചെണ്ട നിങ്ങളെ ഉത്തര കോലി എത്ര വിളിച്ചു ചെന്നോണ്ടിരിക്കും നിസ്കരിക്കാത്തോ. സുബൈക്ക് കോലി കൂക്കല്ലേ, ചേക്കല് നിങ്ങൾ കേട്ടതാണ്, കൂക്കുമ്പോ നിങ്ങൾ എന്തിനാ ചെല്ലേ, നാലെതിരെ കരിയാക്കിട്ട് വിസരിയാക്കാനുള്ള വാണ്, നാല് കരിയാക്കൊണ്ട് നാല് വിസലാക്കൊണ്ട് ചെല്ലല്ലേ. യഥാർത്ഥത്തിൽ ഒരു പൂവാങ്കോഴി ഔത്തിലിന്റെ പേര് ബർക്കത്തല്ലേ. അല്ലാഹുവിന്റെ റസൂൽ ഒരു പൂവാങ്കോഴിന്റെ ഒരു ചേകളുടെ ശബ്ദം കേട്ടെങ്കിൽ, പൂക്കൾ കേട്ടെങ്കിൽ, നീ റഹ്മത്ത് കേട്ട് കാട്ടും മുഹമ്മദ് മുസ്തഫ. കോലിന്റെ ശബ്ദം കേൾക്കുമ്പോ, കൂക്കൽ കേൾക്കുമ്പോ, അത് മലക്കടെ കണ്ടിട്ടാണ് കൂക്കുടെ, അത് കൂണ്ടു ചെല്ലേ, അതുകൊണ്ട് റഹ്മത്ത് കേട്ട് കാട്ടും മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നിങ്ങളെ ഔത്തുള്ള സർവ്വ മിർഗങ്ങളും തസ്ബീഹുണ്ട്, അതൊക്കെ ഭയമുണ്ട്. നീ ചിലപ്പോ നിസ്കരിക്കാതെ അതിന്റെ ഇറച്ചി തിന്നെങ്കിൽ, ആ കോളിയുടെ ഇറച്ചി തിന്നെങ്കിൽ നിന്റെ തടിക്കത് ഫലമില്ല. ആ ഒട്ടകം അല്ലാഹുവിന്റെ റസൂലിനോട് ചൊല്ലു, യാ റസൂലല്ലാ, ഇന്നലെ ഇശാ നിസ്കരിക്കാത്തതായതുകൊണ്ട് നിന്റെ ഇറച്ചി അങ്ങ് തിന്നു തീറാ. ഉടനെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു പിന്നെയാണ് ഒട്ടകണ്ട മനുഷ്യന്മാരോട്ട് പോയത്. എത്ര എത്ര ഭക്ഷണം തിന്നോണ്ടുള്ള എരിഞ്ഞോണ്ടുള്ള സുബ്ഹാനല്ലാഹ്, ഞങ്ങൾ ഒരു പേടി ഭയമുണ്ട്. അതുകൊണ്ടല്ലേ അല്ലാഹു നമുക്ക് ഫഖീർ തരും, ഒരുപാട് ബുദ്ധിമുട്ടും ഒരുപാട് വിഷമങ്ങളും അല്ലാഹു തരും, കാരണം അല്ലാഹു മാറ്റി തരട്ടെ. ദുനിയാവിടെ പെരവത്തെ നങ്ങ പോയമാ, ദുനിയാവിടെ പിരിച്ചതങ്ങ വെച്ചമാ. മുഅ്മിനുകളെ, അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലു, അവനുക്ക് ദുനിയാവില് സ്വഖാക്കുള്ളത് കൊടുക്കലേ. ദുനിയാവിടെ പെരവത്തെ ആര് കൊണ്ടാറാ, അങ്ങു അല്ലാഹു സുബ്ഹാനഹു വതആല ദുനിയാവില് സുഖാക്കുള്ളത് കൊടുക്കലേ. ജോലിക്ക് തിരക്കായിട്ടിക്ക് ചിലപ്പോ സുബ്ഹാനല്ലാഹ് എപ്പോ നോക്കിയും സ്വർത്തിലെ ഉള്ള ബാങ്ക് കേക്കും, പള്ളി പോസത്തിൽ പടച്ച റബ്ബിന്റെ മുമ്പിൽ ദുനിയാവിടെ പെരവത്തെ പോകുമ്പോ ദുനിയാവിടെ മുഹബ്ബത്ത് നിങ്ങൾ വെക്കണ്ട, ദുനിയാവിടെ പിരിച്ച നിങ്ങൾ വെക്കണ്ട.
തങ്ങ വെക്കേണ്ടത് മുഅ്മിനീങ്ങളെ ആഖിറത്തോടുള്ള പിൻസം വേണം. അതല്ലേ അഞ്ചു വക്തിലും ഉസ്താദ് ദുആ അർക്കുന്ന ദുആ അക്സറു ദുആ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ ദുആ അർന്നുകൊണ്ടുള്ള ദുആ ഏതായിട്ട്, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുവിന്റെ റസൂൽ യാറ ദുആ അർന്നുകൊണ്ട് ഈ ദുആ അർന്നുകൊണ്ട് ഈ ദുആ ഏതുവാ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിനാ അദാബന്നാർ. അതിന് അർത്ഥം നീ ഗുണ്ടുണ്ട ഗുണ്ടുള്ളങ്ങയാ പക്ഷേ ചിന്തിക്കലില്ല, ആലോചിക്കലില്ല, ഖൈറ് ഏത് ശർ ഏത് ആലോചിക്കലില്ല. നമ്മുടെ മുമ്പിൽ ഇങ്ങ മനസ്സിലാക്കണം, റബ്ബനാ എന്റെ അല്ലാഹ് ആതിനാ ഹഖ് നീ തരണു അല്ലാഹ് ഫി ദുനിയ ഈ ദുനിയാവിൽ ഹസന നല്ലതിനെ തരണു അല്ലാഹ്. അല്ലേ, നല്ലൊരു അർത്ഥമുള്ള ദുആ അല്ലേ, നല്ലതിനെ തരണു. നല്ലത് ചെന്നെന്തിരെ, നല്ല ബിരിയാണി, നല്ല പെണ്ണ്, നല്ല അവ, നല്ല കച്ചോട, എല്ലാം പെട്ടത്തെ. ഹസനത്ത് ചൊല്ലുമ്പോ എല്ലാം പെട്ടത്ത്, നല്ലൊരു കച്ചോട, നല്ലൊരു പെഞ്ഞായി, നല്ലൊരു മക്ക, നല്ലൊരു കുടുംബ, നല്ലൊരു വാഹന, നല്ലൊരു അവ, എല്ലാം പെട്ടത്ത് ഹസന. അത് ചൊല്ലുമ്പോ നീ എത്തു വെക്കണം, മനസ്സിലാക്കണം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന ദുനിയാവിൽ നല്ലത് തന്നതുപോലെ വഫിൽ ആഖിറത്തി ഹസന പരലോകത്തു നല്ലത് തരണു അല്ലാഹ്. പരലോകത്ത് പോകുമ്പോ റബ്ബേ ഖബറിൽ വിജയം തരണു അല്ലാഹ്, മഹ്ശറിൽ വിജയം തരണു അല്ലാഹ്. അതോടൊപ്പം ഹബീബ് മുഹമ്മദ് മുസ്തഫ, ഹബീബ് മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് നിങ്ങൾക്ക് തരണു അല്ലാഹ്.